നടിയെ ആക്രമിച്ച കേസിൽ നിർണായക നീക്കവുമായി ക്രൈംബ്രാഞ്ച്. സിനിമാ രംഗത്തുള്ള കൂടുതൽ പേരെ ചോദ്യം ചെയ്യാനാണ് അന്വേഷണ സംഘത്തിന്റെ നീക്കം. കേസിന്റെ അന്വേഷണ പുരോഗതി റിപ്പോർട്ട് കോടതിയിൽ സമർപ്പിച്ച ക്രൈംബ്രാഞ്ച് സിനിമാ രംഗത്തു നിന്നടക്കം ചോദ്യം ചെയ്യേണ്ടവരുടെ പട്ടികയും കൈമാറിയിട്ടുണ്ടെന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. ക്രൈംബ്രാഞ്ചിന്റെ ഈ നീക്കം കേസിലെ എട്ടാം പ്രതിയായ ദിലീപിന് നിർണായകമാണ്. സംവിധായകൻ ബാലചന്ദ്രകുമാർ നടത്തിയ വെളിപ്പെടുത്തലുകളുടെ അടിസ്ഥാനത്തിലാണ് ക്രൈംബ്രാഞ്ച് തുടരന്വേഷണം ആരംഭിച്ചിരിക്കുന്നത്. 3 മാസം പിന്നിട്ടിരിക്കുമ്പോഴാണ് ക്രൈംബ്രാഞ്ച് കോടതിയിൽ അന്വേഷണ പുരോഗതി റിപ്പോർട്ട് സമർപ്പിച്ചിരിക്കുന്നത്. മാർച്ച് 1 അന്വേഷണം പൂർത്തിയാക്കി റിപ്പോർട്ട് സമർപ്പിക്കണമെന്ന് വിചാരണ കോടതി നേരത്തെ ആവശ്യപ്പെട്ടിരുന്നു. ഇത് പ്രകാരമാണ് അന്വേഷണ സംഘം കോടതിയിൽ റിപ്പോർട്ട് സമർപ്പിച്ചിരിക്കുന്നത്. കേസിൽ തുടരന്വേഷണം ഇപ്പോഴും പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണെന്നും റിപ്പോർട്ടിൽ പറയുന്നുണ്ട്. നിലവിലെ സാഹചര്യത്തിൽ അന്വേഷണം പൂർത്തിയാക്കാൻ 3 മാസത്തെ സമയം കൂടി ആവശ്യമുണ്ടെന്ന് ക്രൈംബ്രാഞ്ച് വ്യക്തമാക്കിയിട്ടുണ്ട്. കേസുമായി ബന്ധപ്പെട്ട് നിരവധി സാക്ഷികളെ ഇനിയും ചോദ്യം ചെയ്യാനുണ്ടെന്നും അന്വേഷണ സംഘം കോടതിയെ അറിയിച്ചു. സിനിമാ രംഗത്തു നിന്നുള്ള ആളുകൾ ഉൾപ്പെടെ നിരവധി പേരെ ചോദ്യം ചെയ്യാനുണ്ട് എന്ന് വ്യക്തമാക്കിയ ക്രൈംബ്രാഞ്ച് ചോദ്യം ചെയ്യേണ്ടവരുടെ പട്ടികയും കോടതിക്ക് കൈമാറിയിട്ടുണ്ട്. ക്രൈംബ്രാഞ്ച് റിപ്പോർട്ടും ഹർജിയും കോടതി പരിഗണിക്കും. നടിയെ ആക്രമിച്ച കേസിന്റെ വിചാരണ പൂർത്തിയാക്കാൻ 6 മാസത്തെ സമയം കൂടി വേണമെന്നാവശ്യപ്പെട്ട് വിചാരണ കോടതി സുപ്രീം കോടതിക്ക് കഴിഞ്ഞ ദിവസം കത്ത് നൽകിയിരുന്നു. ഇതേസമയം തന്നെ അന്വേഷണ ഉദ്യോഗസ്ഥരെ വധിക്കാൻ ഗൂഢാലോചന നടത്തിയെന്ന കേസുമായി ബന്ധപ്പെട്ട് ദിലീപ് ഉൾപ്പെടെയുള്ള പ്രതികളുടെ ഫോണുകൾ പരിശോധിച്ച് വിചിത്രമായ റിപ്പോർട്ടാണ് കോടതിയിൽ കൊടുത്തിട്ടുള്ളതെന്ന് ആരോപിച്ച് സംവിധായകൻ ബൈജു കൊട്ടാരക്കരയും രംഗത്തെത്തിയിരുന്നു. പരിശോധിച്ച പല ഫോണുകളിലും ഒന്നും തന്നെയില്ല. ഇക്കാര്യം നമ്മൾ നേരത്തെ തന്നെ പറഞ്ഞ കാര്യമാണ്. ഫോണുകൾ പല പ്രാവശ്യം ഫോർമാറ്റ് ചെയ്യപ്പെട്ടിട്ടുണ്ട്. അതുകൂടാതെ ഇതിനകത്തു നിന്നും തിരിച്ചെടുക്കാൻ കഴിഞ്ഞ ചില രേഖകളൊക്കെ വെച്ച് ക്രൈംബ്രാഞ്ച് വളരെ ശക്തമായ ഒരു അന്വേഷണം നടത്തി വരികയാണ്. ഈ അന്വേഷണം പൂർണ്ണമായി കഴിയുന്നതോടെ പലർക്കും ഇത് കുരുക്കായി മാറും എന്നാണ് ഇപ്പോൾ നമുക്ക് അറിയാൻ കഴിയുന്നതെന്നും തന്റെ യൂട്യൂബ് ചാനലായ ന്യൂസ് ഗ്ലോബ് വീഡിയോയിലൂടെ ബൈജു കൊട്ടാരക്കര പറഞ്ഞിരുന്നു. ദിലീപ് ഉൾപ്പെടെയുള്ള പ്രതികളുടെ ഫോണുകൾ പരിശോധിക്കുന്നതിലൂടെ വട്ടം ചുറ്റുകയാണ് അന്വേഷണ സംഘം. 5 പ്രതികളുടേതായി 7 ഫോണുണ്ടെന്നാണ് ക്രൈംബ്രാഞ്ച് പറയുന്നത്. ഇതിൽ 4 എണ്ണം നടൻ ദിലീപിന്റെ പേരിലുള്ളതാണ്. എന്നാൽ 3 എണ്ണമേ ഉള്ളൂവെന്നാണ് ദിലീപ് പറഞ്ഞിരിക്കുന്നത്. 7 ഫോണുകളുടെ കോൾ റെക്കോർഡ് അന്വേഷണ സംഘം എടുത്തിട്ടുണ്ട് ബൈജു കൊട്ടാരക്കര അവകാശപ്പെടുന്നു. ക്രൈംബ്രാഞ്ചിന് IMEI നമ്പർ മാത്രം അറിയാവുന്ന 4-ാമത്തെ ഫോൺ ദിലീപ് ഇതുവരെയും ഹാജരാക്കിയിട്ടില്ല. ഗൂഢാലോചന കേസിൽ ഫോണുകൾ ഹാജരാക്കാൻ ദിലീപ് അടക്കമുള്ള പ്രതികൾക്ക് നിർദ്ദേശം നൽകിയതിന്റെ പിറ്റേന്ന് തന്നെ ഫോണുകൾ ഫോർമാറ്റ് ചെയ്യപ്പെട്ടതായി ഹൈക്കോടതിയെ കഴിഞ്ഞ ദിവസം അറിയിക്കുകയും ചെയ്തിരുന്നു. ഇപ്രകാരമായിരുന്നു ബൈജു കൊട്ടാരക്കര തന്റെ യൂട്യൂബ് ചാനലിലൂടെ പറഞ്ഞിരിക്കുന്നത്.